അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തിരുവനന്തപുരം നഗരത്തിൽ കൂടി ഒരു നൈറ്റ് റൈഡാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഒക്കെ ആ ഭാഗത്ത്, വെള്ളയമ്പലത്ത് നിന്ന് മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് ഇതിപ്പോൾ ഇവിടെ ഒരു മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് പൊതുവെ തിരക്ക് കുറവാണ്. എങ്കിലും അതാണ്ട് ഈ മ്യൂസിയത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് കണ്ടോ, ഇത് കനകക്കുന്നാണ്. ഈ അലങ്കാരങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും. കുറേ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ പൊതുവെ കുറവാണ്. നമ്മളിപ്പോൾ ഇതാണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തുണ്ട്. ഇവിടെ എന്തെങ്കിലും സിഗ്നൽ ഓഫ് ആണ്. നമ്മൾ നേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തുനിന്ന് നേരെ നമ്മൾ തിരുവനന്തപുരം സിറ്റിയുടെ പലറ്റു പല ഭാഗങ്ങളിലേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു വലിയ കട്ടറായിരുന്നു, കട്ടറയടി. അതാണ്ട് ഇപ്പം നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ കാണുന്നതാണ് മ്യൂസിയം. മ്യൂസിയത്തിലിപ്പം പൊതുവെ മഴ കൊണ്ട് ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾ നൈറ്റ് റൈഡാണ് ഉദ്ദേശിക്കുന്നത്. ആ സിറ്റിക്കകത്ത് കൂടെ സിറ്റിയിലെ രാത്രിയിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു നൈറ്റ് റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇതാണ്ട് മ്യൂസിയത്തിൻ്റെ എൻ്റെ വലത് സൈഡിലായിട്ട് മ്യൂസിയം ആണുള്ളത്. ഇപ്പുറത്തെ സൈഡിലെ പബ്ലിക് ഓഫീസാണ്. പബ്ലിക് ഓഫീസിൻ്റെ മ്യൂസിയത്തിൻ്റെ നടുക്കുള്ള വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ മന്ദം മന്ദം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരത്തിൻ്റെ ഭരണകൂട സ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് അല്ല, കോർപ്പറേഷൻ ഓഫീസിൻ്റെ നേരെ ഫ്രണ്ട് വശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ സിഗ്നൽ ക്രോസ് ചെയ്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. നേരെ പോയി കഴിഞ്ഞാൽ പട്ടം ഭാഗത്തേക്കാണ്. അപ്പോൾ ഇടത് വശത്തേക്ക് പോയിട്ട് കിഴക്കിക്കോട്ട് ഭാഗത്തും തമ്മാനൂർ ഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈസ്റ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പാളയമാണ്. പാളയം പള്ളിയുടെ ആ മുകൾ വശവും മുകൾ ഭാഗങ്ങളൊക്കെ നമുക്ക് ഏകദേശം ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം പാളയം പള്ളിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഒരു മനുഷ്യരും ഇല്ല കേട്ടോ. രാത്രി ഏകദേശം ഒരു 8:30 ഉള്ളൂ. 8:30 മഴ കാലാവസ്ഥ മോശമായതുകൊണ്ട് ആൾക്കാരെല്ലാം നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതാണ്ട് പാളയം ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് കല്യാൺ സിൽക്സ്. നേരെ ഇതാണ്ട് പാളയം പള്ളി കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് പാളയം പള്ളി കാണാവുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പിലായിട്ട് തന്നെ നമുക്ക് പാളയം മുസ്ലിം പള്ളിയും കാണാം. ഇടതുവശത്തായിട്ട് പാളയം ക്രിസ്ത്യൻ പള്ളിയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പള്ളിയാണ് കേട്ടോ. അപ്പോൾ അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ആകിട്ടുണ്ട്. അപ്പം നമ്മൾ പാളയത്തെ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നേരെ മുകളിലായിട്ട് നമ്മൾ മുന്നിലായിട്ട് വലത് സൈഡിൽ പാളയം മുസ്ലിം പള്ളി നമുക്ക് കാണാൻ പറ്റും. ഈ വണ്ടി ഇങ്ങോട്ട് ഇൻഡിക്കേറ്ററിട്ടേക്ക് വേണം. അപ്പം ഇവിടെ സിഗ്നൽ ഓഫാണ്. പിന്നെ എന്തിനാണോ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലീസ് സ്റ്റാൻഡിൽ. അപ്പം നിങ്ങൾ കണ്ടതന്നെ പാളയം മുസ്ലിം പള്ളിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാളയം മുസ്ലിം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് പ്രശസ്തമായ തിരുവനന്തപുരത്തെ കണ്ണിമാര മാർക്കറ്റ്. സുരേഷ് ഗോപി സിനിമയിലെ ഡയലോഗ് പറഞ്ഞ കണ്ണിമാര മാർക്കറ്റ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. അതുപോലെ ഇവിടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട്. ആ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതാണ്ട് ഇവിടെ സിഗ്നൽ വന്നു. ഈ സിഗ്നൽ നമ്മൾ നിർത്തിയിട്ടേക്കുവാണ്. സിഗ്നൽ റെഡാണ്. അപ്പോൾ നമ്മളിതാണ്ട് ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ സ്റ്റാച്ചു സെക്രട്ടേറിയറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സ്റ്റാച്ചുവിലേക്ക് എത്തി. ഇതാണ് കാനറ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, ലെഫ്റ്റ് സൈഡ് ഭാഗത്തായിട്ടാണ് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതാണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ട ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒരു ഗേറ്റാണ്. ഇവിടെ ഇപ്പം ഇന്നിപ്പോൾ സമരം ചെയ്യാൻ ആരുമില്ലെന്ന് തോന്നുന്നു. അത് ആൾക്കാർക്കെല്ലാം സമരം ചെയ്യേണ്ടെന്നാണ്. എന്തായാലും ഇതാണ്ട് സ്റ്റാച്ചു ആണ്. സ്റ്റാച്ചുവിലെ ബിൽഡിങ്ങിലൊക്കെയാണ് നമുക്ക് ഇവിടെ പോയി കാണുന്നത്. ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് തമ്പാനൂരിലേക്കാണ്. തമ്പാനൂർ ചെന്നിട്ട് തിരിച്ച് ഈസ്റ്റോട്ട് വഴി അങ്ങനെ ഒന്ന് കറങ്ങി ഗ്രൗണ്ട് പിടിച്ച് പോരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം തമ്പാനൂർ നമ്മൾ പുളിമൂടി ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് പുളിമൂടി ജംഗ്ഷൻ.
നമുക്ക് സിഗ്നൽ ഓക്കെ ആണ്, നമ്മൾ നേരെ തമ്പാനൂരിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിനടുത്തായിട്ടാണ് നമ്മുടെ പോത്തീസ്, ജയലക്ഷ്മി, ഭീമ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. ഇത് കല്യാണാണ് ലെഫ്റ്റ് സൈഡിൽ. എന്താണ് പോത്തീസ്? പോത്തീസ് ഭീമ. എന്താണ് പോത്തീസ്? സ്വർണം ഹാൾ. അടിപൊളി ഉള്ളല്ലേ സെറ്റ്. അപ്പം നമ്മൾ നേരെ തമ്പാനൂരിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇതാണ്ട് നമ്മുടെ ഫ്ലൈ ഓവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്കാണ് തമ്പാനൂർ, നേരെ പോയി ഈസ്റ്റോട്ടാണ്. നമുക്ക് തമ്പാനൂർ പോയിട്ട് ഈസ്റ്റോട്ട് വഴി പോവാം. അപ്പം നമ്മളിതാണ്ട് തമ്പാനൂരിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്കാണ്. അവിടെ കുറേ വണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് സിഗ്നൽ നോക്കാതെ തന്നെ കയറിപ്പോം. ഇവിടെ റെഡാണ്, ലെഫ്റ്റ് സൈഡ് ഫ്രീ ആണ്, ലെഫ്റ്റ് ഫ്രീ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വഴി തന്നെ കയറിപ്പോം. അപ്പം ഏതാണ്ട് വിശാലമായി കിടക്കുന്ന ഈ വഴിയിലൂടെ നമ്മൾ നേരെ പോകുന്ന തമ്പാനൂരിലേക്കാണ്. തമ്പാനൂർ പ്രധാനമായിട്ടും ഉള്ളത് റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും ഒക്കെയാണ്. തൊട്ട് അടുത്ത് കാണാനുള്ളത് ഞാൻ അവിടെ പത്ര ഓഫീസുകളൊക്കെ ഉണ്ട്. കുറേ പത്ര ഓഫീസുകളൊക്കെ തമ്പാനൂർ പ്രവർത്തിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാലും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഈ റെയിൽവേയും കെ എസ് ആർ ടി സി ഓഫീസുകളുമാണ്. കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡുമാണ്. കെ ടി ഡി സിയുടെ ഗ്രാൻഡ് ചൈത്രം എന്ന് പറയുന്നൊരു വലിയ ഹോട്ടൽ ഇവിടെ കാണാം. തമ്പാനൂർ സെൻട്രൽ പ്രവർത്തിക്കുന്ന കെ ടി ഡി സിയുടെ ഹോട്ടലാണ്. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇവിടെ കുറേ ഓട്ടോകൾ റോഡിൽ നിർത്തിയിട്ടുണ്ട്. ഇത് സ്റ്റാൻഡാണ് കേട്ടോ, കെ എസ് ആർ ടി സിയുടെ അവിടുത്തെയുള്ള പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡാണത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് കെ എസ് ആർ ടി സിയുടെ ബിൽഡിങ്. വലത് സൈഡിലാണ്ട് നമ്മുടെ റെയിൽവേയുടെ ബിൽഡിങ്ങും, ലെഫ്റ്റ് സൈഡിൽ കെ എസ് ആർ ടി സിയുടെ ബിൽഡിങ്ങുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നടുക്കൊരു പൂന്തോട്ടമുണ്ട്. ഈ പൂന്തോട്ടത്തെ ചുറ്റിയിട്ട് വരാം, ചുറ്റി തിരിച്ചു വരാം. അടിപൊളി. ഇതാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ ചുറ്റി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇതാണ്ട് ഐ ലവ് ടി വി എം എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ഇതാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ്ട് കെ എസ് ആർ ടി സിയുടെ ബിൽഡിംഗ് ഇവിടെ കാണാം. അപ്പം നമ്മൾ ഇതാണ്ട് നമ്മുടെ പുറകിലൊരു കെ എസ് ആർ ടി സി വരുന്നുമുണ്ട്. കെ എസ് ആർ ടി സി റിപ്പോർട്ട്. ഈ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ, ആൾക്കാരൊന്നും അധികം വരുന്നും പോകുന്നൊന്നുമില്ല. ഗ്രാൻഡ് ചൈത്രം തലയിൽ ഉയർത്തി നിൽക്കുന്നു. അപ്പം നമ്മൾ ഇതാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈസ്റ്റോട്ടാണ് പോകാനുള്ളത്. അപ്പം ഇതാണ്ട് നമ്മൾ കെ എസ് ആർ ടി സി ചേ തമ്പാനൂരിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്താണ് കേരള ബാങ്കിൻ്റെ ഒരു വലിയ ബിൽഡിംഗ് കാണാം. വലുതല്ല, 1, 2, 3, 4 നല്ല ബിൽഡിങ്. തൊട്ടപ്പുറത്തായിട്ട് ജയലക്ഷ്മിയുടെ ഒരു ബിൽഡിംഗ് കാണാം. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈസ്റ്റോട്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഈസ്റ്റോട്ടിലേക്ക് തിരിഞ്ഞ്, ഈസ്റ്റോട്ടിലേക്ക് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഈസ്റ്റോട്ടിലേക്ക് തിരിഞ്ഞ വഴിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ പ്രമുഖരായ കുറേ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് ആസാദ്. ആസാദ് ഹോട്ടൽ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ആസാദ് ബേക്കറി, പിന്നെ ലെൻസ് കാർട്ട്, അങ്ങനെ കുറേ വലിയ വലിയ ഷോപ്പുകൾ ഇവിടെ കാണാം. പിന്നെ ബാബാസ് ഉണ്ട്. ഇതാണ് ബാബാസ് കേട്ടോ, ക്യാമറ ആവശ്യങ്ങൾക്കും മറ്റേ വീഡിയോ വ്ളോഗിങ് ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലമാണ്. എക്യുപ്മെൻറ്റ്സ് കിട്ടുന്ന സ്ഥലമാണ് ബാബാസ്. അപ്പോൾ നമ്മളൊരു ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നത്. ഈ ഫ്ലൈ ഓവർ കന്യാകുമാരിക്കും എന്നാൽ ഫ്ലൈ ഓവറാണ്. അപ്പോൾ നമ്മളിതാണ്ട് നമ്മളുടെ ഈസ്റ്റോട്ട് എത്തിയിട്ടുണ്ട്. ഈസ്റ്റോട്ടിലേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഈസ്റ്റോട്ടിലേക്ക് നമ്മളിത് എത്തിച്ചേരുന്നുകൊണ്ടിരിക്കുന്നു. സിഗ്നൽ ഗ്രീനാണ്, പക്ഷെ നമ്മൾ നേരെയല്ല, ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് ആണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളിതാണ് പഴവങ്ങാടി എത്തി. പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. അപ്പം നമുക്ക് സിഗ്നൽ വന്നിരിക്കുകയാണ്. നമ്മൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റി ഇതിലെ വഴി കറങ്ങി വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ നൈറ്റ് റൈഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ. ഇവിടെ കുറേ മൊബൈൽസ്, മൊബൈലിൻ്റെ ആക്സസറി, മൊബൈൽ വെക്കുന്ന ഷോപ്പൊക്കെ ഉണ്ട്. നമ്മളിതിപ്പോൾ കയറാൻ പോകുന്ന വഴിയിൽ കൂടുതലായിട്ടും തുണികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ഡ്രസ്സ് ഒക്കെ വിൽക്കുന്ന
ഒരു സ്ട്രീറ്റ് ആണ്, അപ്പോൾ ആ സ്ട്രീറ്റിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് കയറേണ്ടത്. ഇവിടെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഷോപ്പ് ആണ് കൂടുതലുള്ളത്. ഒന്നാമതാണ്ട് ആ സ്ട്രീറ്റിലെത്തി. ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് തുണികളുടെ ഒരു ഷോപ്പുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് രാമേന്ദ്രൻ്റെ വലിയ ഷോപ്പ്. ഇതിൻ്റെ ഇവരുടെ വലിയൊരു ഷോപ്പ് അട്ടക്കുളങ്ങരയുണ്ട്. നമ്മൾ നേരെ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് ഈ വഴി പോകുന്നത്. അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഹോ, ഇവിടെ തിരക്കുണ്ടല്ലോ. അതാണ് എൻ്റെ വലത് സൈഡിൽ കാണുന്നതാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളം. ഇതിൻ്റെ നൈറ്റിൽ ഉള്ള അവസ്ഥ എന്താണെന്നുള്ളത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളിതിലേ പോയിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് വരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ജോസ്കോടെ ഒരു ജുവലറി ഉണ്ട്. അതുപോലെ അത് കുറേ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട്, അതായത് ഈ നൈറ്റ് റൈഡ് പ്ലാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതിന് മുമ്പ് നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു നൈറ്റ് റൈഡൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വെറുതെ ഒരു നൈറ്റ് റൈഡ് നോക്കാമെന്നൊക്കെ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം വേണ്ടാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും മഴയില്ല. എന്നാൽ പിന്നെ പോയേക്കാന്ന് വെച്ച് നേരെ ക്യാമറ എടുത്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോരുമായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ ദാണ്ടുകൊണ്ടോ. ഇതും ഒരു ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിന് ഇവിടെയാണ് ജോസ്കോ അടച്ചു. അപ്പം ദാണ്ടെ ആ കവാടമുണ്ട്. ഇതും പ്രശസ്തമായ കവാടമാണ് കേട്ടോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള. അതിൻ്റെ മെയിൻ കവാടം അതല്ല, ഇതല്ല, മെയിൻ കവാടം വേറെയാണ്. അപ്പം നമ്മൾ ദാണ്ട ഈസ്റ്റ് റോഡിൻ്റെ ഭാഗത്തൂടെ പോവാണ്. ഈസ്റ്റ് റോഡാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് ഈസ്റ്റ് റോഡ്. ഈസ്റ്റ് റോഡിൻ്റെ മുകളിൽ കൂടെയുള്ള നടപ്പാതയാണ് ഈ കാണുന്നത്. മുകളിൽ കൂടെയുള്ള നടപ്പാതയുടെ തട്ട് താഴെ കൂടെയാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഒട്ടും മേളിൽ കാണുന്നതാണ് മുകളിലെ നടപ്പാത. ഇവിടെ ഒരു വലിയ TV ഡിസ്പ്ലേ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് കളി. ഇവിടെ KSRTC ഒരു സ്റ്റാൻഡും കൂടിയാണ്. ഇവിടെ ചിലപ്പോൾ ഈ വേണ്ട ഈ റോഡിലൊക്കെയാണ് ഇവിടെ ഒരു വണ്ടി ഇടാറ്. വേറെ സ്റ്റാൻഡ് അകത്തുണ്ടോ, അപ്പോൾ അകത്തും വണ്ടി ഇടും, ഈ റോഡിലും വണ്ടി ഇടും. ഇതാണ് ഈസ്റ്റ് റോഡ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നൈറ്റ് റൈഡ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ വെറുതെ നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഉള്ളതല്ലേ ഇത്. ഇവിടെ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു പാർക്കുണ്ട്. പാർക്കിലധികം ആൾക്കാരില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് തകരപ്പറമ്പ്. ഇവിടുന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സ്ഥലമാണ് തകരപ്പറമ്പ്. അതായത് തിരുവനന്തപുരത്ത് മറ്റു ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഷോപ്പുള്ളതുമായ സ്ഥലമാണ് തകരപ്പറമ്പ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതാണ്ട് തിരിച്ച് ഫ്ലൈ ഓവറിൻ്റെ അവിടെ എത്തി.